മൊമെന്റ്സ് പാർട്ട് 16 ചാപ്റ്റർ 5. കഴിഞ്ഞ ദിവസവും ചാപ്റ്റർ 5 കുറിച്ചാണ് പഠിപ്പിച്ചത്. ഇന്ന് ചാപ്റ്റർ 5 തന്നെ നീ നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പം നീതീകരണം കിട്ടും. നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് നീതീകരിക്കപ്പെടുമ്പം കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി ചേരുന്ന ഒരു അധ്യായമാണ് 5-ാം അധ്യായത്തിൽ. ദൈവം പറയുന്നത് നമ്മളെ നീതീകരിക്കപ്പെടുമ്പോൾ ചില ഗുണങ്ങളെല്ലാം നമുക്കതിൽ കൂടെ കിട്ടുന്നുണ്ട്. ബെനഫിറ്റ്സ്, വിശ്വാസത്താലുള്ള നീതീകരണം ദൈവം നീതിമാനായിട്ട് നമ്മളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. നമ്മളിപ്പോൾ കോടതിയിൽ ഒരു ഹാമറില്ല, അത് വെച്ച് ഇങ്ങനെ അടിക്കത്തില്ല, അടിച്ചിട്ട് യെസ് നീതിമാനായിട്ട് പ്രഖ്യാപിക്കുക, നോട്ട് ഗിൽറ്റി എന്ന് പറയുന്നത് നീതിമാനായിട്ട് പ്രഖ്യാപിച്ച്. കോർട്ടിൽ പോയവർക്കറിയാം ആ ഒരു വിധി കേൾക്കാൻ വേണ്ടി എത്രയോ ആകാംക്ഷയോടെയാണ് നോക്കിയിരിക്കുന്നത്. ജഡ്ജ് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സുപ്രീം കോർട്ടാണ് വിധിച്ചിരിക്കുന്നത്, ഇതിന്മേലെ അപ്പീലില്ല. അവിടെ ഞാൻ ഐ എം നോട്ട് ഗിൽറ്റി, ഐ എം ജസ്റ്റിഫൈഡ് എന്ന് പറയുന്ന ഒരു സത്യം നമ്മുടെ മേലെ എഴുതുന്ന സ്വർഗ കോടതിയിലെ ഒരു ഓർഡറാണ് 5-ാം അധ്യായം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നീതീകരണം, നീതീകരണത്താൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. പ്രവൃത്തിയാലുള്ള നീതീകരണം അല്ല, പിന്നെയോ വിശ്വാസത്താലുള്ള നീതീകരണം. ഹൗ ഷുവർ ആർ യു, എത്രമാത്രം നമുക്കതിനെക്കുറിച്ച് ഉറപ്പുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ആദ്യത്തെ പോയിൻ്റ് അതാണ്. നമുക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം അവൻ നമ്മുടെ ഹൃദയത്തിലിട്ട് തരികയാണ്. ഈ സമാധാനമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ സമാധാനം ചെറുതായിട്ട് സ്വീകരിക്കാനും ഒക്കത്തുമില്ല, അതൊരു പൂർണ്ണമായ ഒരു കാര്യമാണ്. ആ ദിവ്യ സമാധാനമുള്ള വ്യക്തികളെ ജീവിതത്തിൽ കണ്ടാൽ നമ്മൾ രക്ഷ വിട്ടുപോയി. അതാണ് ജീവിതം. ഏത് പ്രയാസത്തിൻ്റെ നടുക്കും കൊടുങ്കാറ്റിൻ്റെയും വലിയ കാറ്റും കോളം വരുമ്പോഴും ഒരാളൊരു ഭവനത്തിൽ ആ സമാധാനമുള്ളവരുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തൊരു ഭാഗ്യമല്ലേ. അങ്ങനെയുള്ള എത്ര പേരുണ്ട്. അങ്ങനെയുള്ളവരെ ആക്കിയെടുക്കാനാണ് ഈ വചനം. ദൈവത്തിൻ്റെ ആത്മാവിൽ പലരും പല പ്രയാസത്തിൽക്കൂടെ പോകുന്നവർക്ക് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ഭവനത്തിലുണ്ട്, അതിനാൽ എൻ്റെ ദൈവം പടകിൽ യേശുവുണ്ട്, അതിനാൽ എനിക്ക് സമാധാനം ലഭിച്ചിരിക്കുന്നു എന്ന് പ്രശ്നം ഉള്ളപ്പോഴാണ് വിളിച്ചു പറയേണ്ടത്. പ്രശ്നം തീർന്നു കഴിഞ്ഞിട്ടല്ല. പ്രശ്നം തീർന്നു കഴിയുമ്പം നമ്മൾ വിചാരിക്കും അയ്യോ എല്ലാം തീർന്നില്ല, നമ്മൾ മറന്നും പോകും. പക്ഷെ പ്രശ്നം ഉള്ളപ്പോഴാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രവൃത്തിയാലുള്ള നീതീകരണം സാധ്യമല്ല. നമ്മൾ എന്തോ ചെയ്തു അതുകൊണ്ട് നീതീകരിക്കുമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല പറയുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് ഉറപ്പുണ്ട്. നമ്മുടെ സ്ഥിതി മാറ്റം, അതായത് എനിക്കൊരു മാറ്റം വന്നിരിക്കുക. ബിലീവേഴ്സ് സ്റ്റേറ്റസ് ഹാസ് ചേഞ്ച്ഡ്, എൻ്റെ സ്ഥാനം മാറിയിരിക്കുന്നു. ഞാൻ ഒരു നീതിമാനായിട്ട്, എൻ്റെ മക്കൾ നീതിമാന്മാരായിട്ട്, എൻ്റെ ഭർത്താവ് അല്ലെ എൻ്റെ ഭാര്യ നീതിമാന്മാരായിട്ട് ഞാൻ ഇന്ന് മുതൽ കാണുന്നു. അപ്പോഴാണ് അവരുടെ ബലഹീനത കാണുമ്പം നമ്മൾ അവരോട് സഹതാപത്തോടുകൂടി കണ്ടിട്ട് അവർക്ക് വേണ്ടി അവരെ വിധിക്കാതെ പ്രാർത്ഥിക്കാനുള്ള ശക്തി. അവരുടെ ആത്മാവിനെ ബലപ്പെടുത്തണമേ, ഈ സാഹചര്യത്തിൽ നീ അവരുടെ നിൻ്റെ ശാശ്വത ഭുജം അടിയിൽ ഉണ്ടായിരിക്കണമേ, അങ്ങ് താഴോട്ട് വിട്ടുകളയല്ലേ എന്ന് പ്രാർത്ഥിക്കാനുള്ള. അതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം കാണും നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ ഒരു കുരിശുകൊണ്ട് നാട്ടിയച്ച് പറയില്ല, ആ വഴിക്ക് ഇനിയും പോകത്തില്ല, തിരിച്ചു പോരട്ടെ, യു ടേൺ. തിരിച്ചു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ഇന്ന് നമ്മുടെ വചനത്തിൻ്റെ കൂടെ കടന്നു വരുന്നത്. എന്തൊക്കെ ഗുണങ്ങളാണ്? ദൈവത്തിനോട് സമാധാനമുണ്ട്, അതാണ് ആദ്യ വാക്യം വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനം. ആദ്യ സമാധാനം നമുക്ക് ദൈവത്തോടാണ്. ആ ദൈവത്തോടുള്ള സമാധാനം ശരിയാകുമ്പം എൻ്റെ ഉള്ളിലൊരു വലിയ സമാധാനം വരും. ആ സമാധാനമാണ് പിന്നെ പുറത്തോട്ട് വ്യാപരിക്കുന്നത്. ഞാൻ ശത്രുവിൻ്റെ നടുക്ക് നിന്നാലും എന്നെ ഒരു ദുഷ്ടനും ദൈവം അറിയാതെ തൊടുകയില്ല. ജോൺ ഹേഗി എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ, ഒരു അമേരിക്കൻ പാസ്റ്റർ, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം 6-8 അടി ദൂരത്തിൽ ഒരാൾ വന്നിട്ട് നേരത്തോക്കുമായിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചുകൊണ്ടേയിരുന്നു. വെടിവെച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആ ബൈബിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരുന്നു. ആ എല്ലാ ബുള്ളറ്റും ആ ബൈബിളെ വന്ന് തൊട്ടിട്ട് അയാളുടെ ദേഹത്ത് ഒരെണ്ണം പോലും തൊട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇന്നും അദ്ദേഹം അമേരിക്കയിലെ വലിയ പാസ്റ്ററായിട്ട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ? ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവ് അവർക്ക് മുമ്പ് നിൽക്കുമ്പം ഒരു ശത്രു നിന്നെ തുടത്തുന്നില്ലെന്നുള്ള ഉറപ്പാണ്. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല എന്നുള്ള ബോധമാണ് നമ്മളെ ഭരിക്കണം. ആണ് പീസ്.
പത്താം വാക്യത്തിൽ പറയുന്നുണ്ട്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവൻ്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. നമ്മൾ നിരന്ന് കഴിഞ്ഞിട്ടുണ്ടേ എങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ, ശത്രുക്കളായിരുന്നപ്പോൾ പോലും അവൻ തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു എങ്കിൽ, നമ്മൾ ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പം എത്രയധികം സന്തോഷത്തോടെ ഉയർപ്പിൻ്റെ ആ ബലത്തോടുകൂടി ജീവിക്കണം എന്നുള്ളതാണ് നമ്മളോടിപ്പം പറയുന്നത്. ദൈവത്തിൻ്റെ ശത്രുവായവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ദൈവത്തോട്, അത് ആദ്യമേ ദൈവത്തോട് ശത്രുത്വമാണ്. നമ്മൾ ഈ വചനം പഠിച്ച് ആത്മാവ് വരുന്നിടം വരെ നമുക്ക് മനസ്സിലാകും, നമ്മൾ ദൈവത്തിന്, നമ്മളൊരു സാധാരണ ആളായിട്ട് ജീവിക്കുന്നു, എനിക്കിപ്പോൾ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ യേശു ആത്മാവ് ഉള്ളിൽ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്നുവരെ ഞാൻ ജീവിച്ചത് ദൈവത്തിനെ എതിരായിട്ടായിരുന്നാണ്. നമ്മൾ ജഡത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവ് ആത്മാവിൽ ഉറവാകാം. ദൈവം പറഞ്ഞു, ഞാൻ ആത്മാവാകുന്നു, എന്നെ ആരാധിക്കാൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. സത്യവും ആത്മാവില്ലാത്ത ജീവിതം കൊണ്ട് ദൈവത്തിനെ പ്രീതിപ്പെടുത്താനൊക്കത്തില്ല. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:16-17 പറഞ്ഞു, ക്രൂശിന്മേൽ ശത്രുത്വം ഇല്ലാതാക്കി രണ്ട് പേരെ ഒന്നിച്ചാക്കിയത്, അതായത് വിദ്വേഷത്തിന് നടുച്ചുവരിടിച്ചു കളഞ്ഞ് ദൈവസ്നേഹത്തിൽ നമ്മളെ നിറച്ചാക്കാൻ ഒക്കുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിന് മാത്രമാണ്. വേറൊരാൾക്കത് സാധിക്കത്തില്ല. എഫേസ്യർക്കെഴുതിയ ലേഖനം 2:16-17 ഇങ്ങനെയാണ് വായിക്കുന്നത്, മുൻപേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ മരണ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെ ഒന്നാക്കി. നമ്മുടെ വേർപാട് അല്ലെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും തമ്മിൽ സ്നേഹബന്ധം ഇല്ലാതാകുന്നെങ്കിൽ അവിടെ ഒരു ഭിത്തി വന്നു. ഭാര്യയും ഭർത്താവും കൂടെ ബന്ധമില്ലെങ്കിൽ അവിടെ അവരുടെ ഇടയ്ക്ക് ഒരു അദൃശ്യമായ ദുഷ്ടാത്മാവ് ഒരു പിശാച് കൊണ്ടുവന്ന് ഒരു ഭിത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരിടിച്ചു കളയും? ഇടിച്ചു കളയാൻ നമുക്ക് ശക്തിയില്ലെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ ആ വിദ്വേഷത്തിൻ്റെ നടുച്ചുവർ ജഡത്തിൽ കൂടെ പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതിന് ഞാൻ ഇന്ന് ഇടിച്ചു കളഞ്ഞിട്ട് സമാധാനം ഉൽപ്പാദിച്ചു. സമാധാനത്തിന് വേണ്ടിയവർക്ക് ഈ വചനമെടുത്ത് വായിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ഉറപ്പിച്ചു വരുത്താം. സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഇസയ്യ 57:20 കർത്താവ് 20 ദുഷ്ടന് ഒരിക്കലും സമാധാനം, ഇങ്ങനെ കലങ്ങി മറിഞ്ഞ വെള്ളം പോലെ. കണ്ടിട്ടുണ്ടോ ചിലർ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക്? നമുക്കൊക്കെ നമ്മൾക്ക് ജഡത്തിലായിരിക്കും ആ സ്വഭാവം കാണാറുണ്ട്. ദേഷ്യം വരുമ്പം അണ്ടുകാലം തൊള്ളതുള്ള അവർ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അവരൊരിക്കലും അത് ഉള്ളുകൊണ്ട് ക്ഷമിച്ചിട്ടില്ല. അത് എത്രയോ പ്രാവശ്യം കുമ്പസാരിച്ചോ അല്ലെങ്കിൽ മറന്നു കളഞ്ഞിട്ടുള്ളതാണേ പോലും ഒരു പ്രയാസം വരുമ്പോൾ അത് അടുക്കി ചിട്ട വെച്ചിരിക്കുമ്പോൾ പൊക്കി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അതിങ്ങനെ ഈ കലങ്ങുന്ന വെള്ളം പോലെ പൊങ്ങിക്കൊണ്ട് വരുമെന്നാണ് യെശയ്യ 57:20 പറയുന്നത്. യെശയ്യ 30 ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമുക്ക് സമാധാനം വരുന്നത്. നീതിയുടെ പ്രവൃത്തി എന്താണ്? യെശയ്യ 37:17 പറയുന്നു, നീതി സമാധാനം നമുക്ക് ദൈവം ക്രിസ്തുവിൽ നമുക്ക് സമാധാനം കിട്ടും. നീതിയുടെ സമാധാന ഫലം ശാശ്വതമായ വിശ്രമം നിർഭയത്വമായിരിക്കും. നമുക്കൊരു സമാധാനവും ഭയമില്ലാത്ത ഒരു സാഹചര്യം. എല്ലാത്തിനും ഭയമുണ്ടോ? അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല. പറയുന്നതിനെല്ലാം ഭയമാണ്. അങ്ങോട്ട് പോയാൽ വീണിപ്പോ, ഇങ്ങോട്ട് വീണാൽ ഞാൻ നടക്കാൻ പോയി, ഇതെല്ലാം ഭയം കൊണ്ടുവരുന്നത് പിശാചാണ്. പക്ഷെ ആരോടേലും പറഞ്ഞാൽ, അവർ ഡോക്ടേഴ്സ് പറയുന്ന മരുന്നുകളെടുത്തുള്ള മരുന്ന്, എല്ലാ മരുന്നിനും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട്. കഴിച്ച് 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 അവസാനം മനുഷ്യൻ നോർമൽ അല്ലാതായി കഴിയുമ്പം അവസാനം ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിക്കും. എന്നാലും ദൈവം ചിലപ്പം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുന്നുണ്ട്, കൃപ കിട്ടുന്നുണ്ട്. ദാനി 2 ദൈവത്തോട് നിരപ്പാകുമ്പോൾ നമുക്ക് സമാധാനത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മളെ കയറ്റും. 5:2 അങ്ങനെയാണ് പറയുന്നത്. റോമർ കെഴുതിയ ലേഖനത്തിൻ്റെ 5:2 ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, അതിന് ഒന്നിൻ്റെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവകൃപയിലേക്ക് കയറിയത് അവൻ്റെ വിശ്വാസത്താലാണ്. അവനിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു. കൃപയും സമാധാനവും എല്ലാം ഒന്നിച്ചൊന്നിച്ചു പോവുകയാണ്. ഇബ്രായലേഖനം 4:16 പറയുന്നുണ്ട്, അതുപോലെ എഫേസ്യർക്ക് ഇത് ലേഖനം 2:18-19 പറയുന്നുണ്ട്. ഇരുപക്ഷത്തെയും നമ്മൾ വായിച്ചതാണ്, ഇരുപക്ഷക്കാരെ
എല്ലാവരെയും ഒന്നിച്ചാക്കിയത്, ദ്വേഷത്തിനെ നടിച്ചു ഒരിടിച്ചു കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമുക്ക് സമാധാനം തന്നിരിക്കുക. നാലിൻ്റെ പ്രയലേഖനം 4:16 പറയുന്നത്, അതിനാൽ നമുക്ക് കൃപാസനത്തിലേക്ക് ധൈര്യസമേതം കടന്നു ചെല്ലാം. എതിനാൽ? ക്രിസ്തു നമുക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതിനാൽ. ആരാണ് പിണങ്ങി നിൽക്കുന്നത്, വാശി പിടിച്ചിരിക്കുന്നത്? നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ദ്വേഷത്തിന് നമുക്ക് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുകയാണ്. ഈ യാക്കോബ് ഏശാവിനെ കാണുന്നതിന് മുമ്പ് എത്രമാത്രം വിനയപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പോയതിനാൽ അവിടെ അവർ തമ്മിൽ കൂട്ടുമുട്ടിയപ്പോൾ ദൈവത്തെ കാണുന്ന പോലെയാണ് കണ്ടതെന്നാണ് പറയുന്നത്. ഏത് വിദ്വേഷത്തിൻ്റെ നടിച്ചു ഒരു ഇടിച്ചു കളയണമെങ്കിൽ പ്രാർത്ഥന ചടന്ന് ചെല്ലണം. ദൈവവചനം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഇങ്ങനെ 3 പോയിൻ്റ് ഇന്ന് പറഞ്ഞത്, ഗുണങ്ങളിലൊന്ന് വിശ്വാസത്താലുള്ള നീതീകരണം. എന്താണ്? നമുക്ക് ദൈവത്തോട് സമാധാനം നമുക്ക് കിട്ടി. 2, നമുക്ക് വിശ്വാസത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണം മൂലം നമുക്ക് കൃപയിലേക്ക് കയറുവാൻ സാധിക്കുന്നു. മുന്നേ വിശ്വാസത്താലുള്ള നീതീകരണത്തിനകത്ത് നമുക്ക് പ്രത്യാശ കിട്ടുന്നുണ്ട്. അതെല്ലാം 5:2 തന്നെയാണ് പറയുന്നത്. അതും കൂടെ ഇങ്ങനെയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവതേജസ്സിൻ്റെ പ്രത്യാശ ലഭിക്കുന്നതും നമ്മൾ ദൈവത്തിൻ്റെ നീതീകരണം ലഭിക്കുമ്പോഴാണ്. ഇതെല്ലാം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. 2-3 പോയിൻറ്റും കൂടെ ഉള്ളത് അടുത്ത ദിവസം എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് ഞങ്ങളെ നീതീകരിക്കപ്പെട്ടവരെന്ന അവിടുന്ന് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കൃപയാൽ അത്രേ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രവൃത്തിയല്ല വിശ്വസിച്ച് കഴിയുമ്പം നീതീകരിക്കപ്പെട്ടവരായിട്ട് വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആത്മചൈതന്യത്തോടെ മുൻപോട്ട് പോയി ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങൾക്ക് ആത്മാവിൻ്റെ തേജസ്സിനെ ഇട്ടു തരുമ്പം ഞങ്ങൾക്ക് കൃപ ലഭിക്കും, സമാധാനം ലഭിക്കുന്നു. നിന്നോടുള്ള ദൈവത്തിൻ്റെ പ്രവേശം, നിൻ്റെ ആത്മാവിലേക്ക് നിൻ്റെ അടുക്കലേക്ക് പ്രവേശിക്കാനുള്ള ആ കൃപാസനത്തിലേക്ക് ഓടി വരാനുള്ള ശക്തി ഞങ്ങൾക്ക് തരുന്നു. കർത്താവേ, ഇതൊന്നുമില്ലാതെ ശക്തിയില്ലാത്തവരെ പോലെ, ബലമില്ലാത്തവരെ പോലെ, ഉദ്ദേശമില്ലാത്തവരെ പോലെ ഓടി നടക്കുന്ന, അലഞ്ഞു നടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും ഒക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തി നല്ല ദൃഢതയുള്ള ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ദീർഘദൃഷ്ടിയോടെ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിന് അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം തന്നിരിക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.